ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമില്ല എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. പരിഷ്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ട്. സ്വമേധയാ കേസെടുക്കണോ പരാതി കിട്ടിയിട്ട് എടുക്കണോ എന്നത് സാങ്കേതികത്വം മാത്രമെന്നും മന്ത്രി. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയറായി പറയുന്നത്, നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ ഒരു നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ, ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ, അതിനൊന്നും വ്യത്യസ്തമല്ലല്ലോ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ വന്ന പരാതികൾ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. എന്തായാലും ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്, അതിനകത്ത് കാര്യമായ ചർച്ച നടക്കും. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വളരെ അസന്നിഗ്ധമായിട്ട് ഇക്കാര്യം സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ ഒരു ആവശ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന മണിക്കൂറുകൾ മുതൽ ഈ നിമിഷം വരെ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. നിയമ നടപടി ആവശ്യമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ട് എങ്കിൽ, അതിൻ്റെ പബ്ലിഷ് ചെയ്ത ഭാഗത്തോ അല്ലാത്ത ഭാഗത്തോ ഉണ്ട് എങ്കിൽ അതിൽ ഇടപെടൽ വേണം. ആരും ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി ശുപാർശകൾ നടപ്പിലാക്കി മെച്ചപ്പെടുത്തിയാൽ പോരെ എന്ന പ്രിവിലേജ് അനുഭവിക്കരുത് എന്നുള്ളതാണ്. അപ്പോഴെല്ലാം പരാതി കിട്ടിയാലേ അന്വേഷിക്കാൻ കഴിയൂ, മറ്റെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ. വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നു. അതായത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മാധ്യമങ്ങളുടെ നിലവിളിയോ അല്ലെങ്കിൽ WCCയുടെ മാത്രം ആവശ്യമോ ഒന്നുമല്ല. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ബാലഗോപാൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് കേസെടുക്കാൻ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഒരു പ്രത്യേക ഒരു പരാതി ഒന്നും തന്നെ വേണ്ട, പോലീസിനെതിൽ സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. മുൻപത്തെ ഒരു സുപ്രീം കോടതി വിധി അടക്കമുണ്ട് ഇത്തരത്തിൽ ഈ ഒരു കുറ്റകൃത്യം സംഭവിച്ചു എന്നുള്ള കാര്യം വെളിവായി, അത് വ്യക്തമായി കഴിഞ്ഞാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. അതുതന്നെയാണെന്ന് ഇന്നും അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ GST സബ് കൗൺസിൽ മീറ്റിംഗിന് വേണ്ടി എത്തിയ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചതും. തീർച്ചയായിട്ടും അവിടെ പറയുന്ന ഒരു കാര്യം വ്യക്തമാണ്, അതായത് കേസെടുക്കാൻ യാതൊരു തടസ്സവുമില്ല, നിയമ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല സ്വമേധയാ കേസെടുക്കാനായിട്ട്. പക്ഷേ രണ്ടാമതൊരു ചോദ്യം വീണ്ടും ചോദിച്ചിരുന്നു, അതായാൽ കേസെടുക്കുമോ അതോ ഇനി അതും പരാതി വരുന്നവരെ കാത്തിരിക്കാൻ തന്നെയാണോ ഒരു നീക്കം, അല്ലെങ്കിൽ ഇനി പരാതി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം സാങ്കേതികപരമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയായിരുന്നു ചെയ്തത്. അതായത് കേസെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കേസെടുക്കാനായിട്ട് യാതൊരു നിയമ തടസ്സവും നിലവിലില്ല എന്നുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാർ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺക്ലേവ് എല്ലാം തന്നെ വിളിച്ചു ചേർത്തിട്ടുള്ളൊരു സ്ഥിതി കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടൊരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സാംസ്കാരിക മന്ത്രിയുടെ ആ ഒരു പ്രതികരണത്തെ കൂടി അദ്ദേഹം കോട്ട് ചെയ്ത് പറയുകയുണ്ടായി. അതായത് സജി ചെറിയാനും ഇതിനെപ്പറ്റി വിശദമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയും അതിൽ കൃത്യമായിട്ടൊരു നിലപാട് എടുത്തു പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏതൊരു തൊഴിലെടുത്തായാലും ഇങ്ങനെ സ്ത്രീകൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്താൽ അവിടെ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമെന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൽ കേസെടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്. കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുള്ള റിപ്പോർട്ട്, അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ കൂടെ ഇടപെടലിൻ്റെ പിന്നാലെയാണ്, RTDയും എല്ലാം ഇടപെടലിൻ്റെ പിന്നാലെയാണ് അത് പുറത്തുവിടുന്നത്. അപ്പോൾ സ്വമേധയാ കേസെടുത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം കൂടി വരുന്നത്. തീർച്ചയായിട്ടും നേരത്തെ സജി ചെറിയാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കേസ് എടുക്കണമെങ്കിൽ പരാതി വരട്ടെ എന്നുള്ള കാര്യം പറഞ്ഞു, പല ഒഴിവുകിഴിവുകൾ നടത്തിയിരുന്നു. അവിടെയാണ് ആ പ്രതികരണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള മറ്റൊരു നിലപാട് വരുന്നത്. അത് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സ്വമേധയാ പോലീസിന് കേസെടുക്കാൻ കഴിയും, സാധിക്കും, അതിന് യാതൊരു നിയമ തടസ്സവുമില്ല, അതിനുള്ള അധികാരം കൂടി നിലനിൽക്കുന്നു. പക്ഷേ കേസെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് നിലവിൽ പ്രധാനമായിട്ടൊരു ചോദ്യം നിൽക്കുന്നത്. അത് സാങ്കേതികപരമെന്ന കാര്യം പറഞ്ഞ് മന്ത്രി പോവുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും കേസെടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിലപാടനുസരിച്ച് തീർച്ചയായിട്ടും അവിടെ കേസെടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അവിടെ അഭിപ്രായം പറയുമ്പോൾ ഇനി ഇത്തരം ചോദ്യങ്ങൾക്ക് പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ എന്ന നിലപാട് പറഞ്ഞ് മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് കഴിയുമോ? അർജുൻ, തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള ഒഴിവുകൾക്ക് സാധ്യത അധികം കൽപ്പിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു പ്രതികരണമാണ് ഇങ്ങനെ, അതായത് കേസെടുക്കാം. തീർച്ചയായിട്ടും മുൻപും പലതരത്തിൽ പല കേസുകളിൽ പല സാഹചര്യങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുത്ത ചരിത്രമുണ്ട്. അതിൽ നടപടിയെടുത്ത് കുറ്റക്കേരളിലേക്ക് അടക്കം എത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കർണാടകയിലെ കേസിലായാലും ശരി, പലതരത്തിൽ പ്രചോദനമേണ്ട ചില സംഭവങ്ങളിലെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സ്വമേധയാ പോലീസ്
കേസെടുക്കുന്നതും തുടർന്നുണ്ടാകുന്ന കേസ് അന്വേഷണവും നടപടിയും എല്ലാം തന്നെ. അതുകൊണ്ട് ഇവിടെ സ്വമേധയാ കേസെടുത്ത് പോലീസിന് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി കേസെടുക്കണമെങ്കിൽ പരാതി വരട്ടെ എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് ഒഴിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒഴിയുന്നതുകൊണ്ട് പ്രത്യേകിച്ചും അവിടെ യാതൊരു കാര്യവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒന്നും തന്നെ ഇനി അങ്ങനെ ഒഴിവിഴിവുകൾ പറഞ്ഞ് നീങ്ങുന്നതിൽ ഉണ്ടാകില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. അപ്പോഴും മൊഴിയിൽ പ്രത്യേകിച്ചും ഒന്നുമില്ല, അല്ലെങ്കിൽ ഈ ആളുകളുടെ പേരോ അല്ലെങ്കിൽ പരാതിക്കാരുടെ പേരോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒഴിയാവുന്നതാണ്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ചൂഷണം നടന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ടും അത് അവിടെ ഒരു ഇത്തരത്തിലൊരു കുറ്റകൃത്യം സംഭവിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ടും സ്വമേധയാ കേസെടുക്കുന്നില്ല പോലീസിന് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ വളരെ അധികം വയബിളായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് വിവരങ്ങൾ നൽകിയത് എന്തായാലും മന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഈ പ്രതികരണം നടത്തിയത്.